ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഞാൻ റസിയ ലത്തീഫ്. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി. ആദ്യം നമുക്ക് നല്ല മധുരമുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. എന്നിട്ട് അത് ബ്രെഡിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് റവയും, നേരിയതായിട്ടുള്ള റവ. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ രണ്ട് മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇത് പരത്തിയിട്ട് ചെറുതായി മുറിച്ചിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിത് മുറിച്ചെടുക്കാം. എണ്ണയിൽ പൊരിച്ചിട്ട് അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കണം. ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് ഒട്ടുന്ന ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾ ഏലക്കായോ ഏലക്കായ പൊടിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനൊരിക്കലും ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല കട്ടിയായി വരും, കുറച്ച് കഴിഞ്ഞ് നല്ല കട്ടിയായി വരും. നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ നന്നായി കട്ടിയായി വന്നു കഴിഞ്ഞ ശേഷം നമുക്കിത് ബ്രെഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പാവ് ബന്നെ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടെടുക്കാം. ഇത് ഞാൻ ചെറിയ ബ്രെഡായതുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞാനൊരു 4 മുട്ട നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡിൽ മുക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ബ്രെഡിനോട് ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ട് മുട്ട മിക്സിയിൽ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫില്ലിംഗ് ബ്രെഡിൽ മാത്രമല്ല, നമുക്ക് മറ്റു പല സ്വീറ്റ് റെസിപ്പീസും ഉണ്ടാക്കുമ്പോൾ ഈ ഫില്ലിംഗ് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്.
നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്.